അപ്പോൾ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും തത്വങ്ങളും ഏറ്റുമുട്ടുന്ന പ്രശ്നമാണിത്. ബില്ലുകൾ പിടിച്ചുവെക്കുന്ന സമീപനത്തെ വിമർശിക്കുമ്പോഴും വിഷയത്തിൽ ഇടപെട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. വിലയിരുത്തലുമായി ചേർന്നു സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭയുടെ തീരുമാനങ്ങൾ നിയമമാക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെടാത്ത ഗവർണർ തടസ്സം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് നടത്തിയ പരാമർശങ്ങൾ വളരെ പ്രസക്തവും ശ്ലാഘനീയവുമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് കോടതിയുടെ സമീപനമാണ് ഇന്ന് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി കേസ് കേൾക്കുന്ന വേളയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പറയാൻ കഴിയുന്നതാണ്. ആത്യന്തികമായും ഗവർണറുടെ ഒബ്ജക്ഷൻസ് പരിഗണിച്ച ശേഷം ഗവർണർ എന്നിട്ടും ഒപ്പുവെക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ആശയവിനിമയ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഗവർണർ ഈ ബില്ലിലേക്ക് ഒപ്പുവെക്കുന്നതുമായി സംബന്ധിച്ച് ഈ വ്യവഹാരം അതിലേക്ക് വ്യവഹാരം അടുക്കുവാനാണ് സാധ്യത. ഇനി അത്തരത്തിലൊരു സാഹചര്യം ഉയരുന്നില്ല എന്നുണ്ടെങ്കിൽ ആത്യന്തികമായി ഭരണഘടനയുടെ 200-ാം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനം കോടതി കൊടുക്കുവാനും അത്തരത്തിലുള്ള നിയമപ്രഖ്യാപനം നടത്തുവാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഭരണഘടനയുടെ 141-ാം വകുപ്പ് പ്രകാരം എല്ലാ അധികാരികളെയും സ്ഥാപനങ്ങളെയും അവർക്ക് ബൈൻഡിംഗ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ് സുപ്രീം കോടതി നടത്തുക. അപ്പോൾ ഗവർണറുടെ ഓഫീസ് സംബന്ധിച്ച് അധികാരം സംബന്ധിച്ച് നാളെ ദിശാസൂചികയായിട്ട് വർത്തിക്കുന്ന ഒരു വിധിന്യായം ഒരുപക്ഷെ ഇവിടെ വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവർണർക്ക് ബന്ധിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എങ്കിൽ കൂടിയും ഗവർണർ വിനിയോഗിക്കുന്ന അധികാരം അത് ഭരണഘടനയുടെ 200-ാം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ 200-ാം വകുപ്പിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി നിയമപ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഗവർണർക്ക് മുൻപോട്ട് പോകുവാൻ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വ്യവഹാരം ഒരുപക്ഷെ ഗവർണർ ബില്ലുകൾ ഒപ്പുവെക്കുന്നതോടുകൂടി ആശയവിനിമയ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ബില്ലുകൾ ഒപ്പുവെക്കുന്നതോടുകൂടി അത് പര്യവസാനിച്ചേക്കാം. അല്ല, ഈ ഒരു പ്രശ്നം തുടരുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനം സുപ്രീം കോടതി വിശദമായിട്ട് നടത്തുന്നതിലേക്ക് അത് വഴിതെളിക്കും. അത്തരത്തിലുള്ള നിയമതത്വങ്ങൾ എല്ലാവർക്കും ബാധകമായിട്ട് തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ഈ വ്യവഹാരം നീങ്ങുക എന്നത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട്.